السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة السادسة من جلسات سورة المائدة. قرآن പഠനത്തിന് അടുപ്പോയുടെ കീഴിൽ നടന്നു വരുന്ന അൽമായിദ പഠന പരമ്പരയുടെ 6-ാം സെഷനിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ പേർ ഇപ്രാവശ്യം പ്രതികരിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ഒറ്റ ദിവസം കൊണ്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിക്മത്ത് പ്രദാനം ചെയ്യട്ടെ. മനസ്സിൻ്റെ ഉന്നതിയും അവബോധവും ആഴത്തിലുള്ള പഠനത്തിനും മനനത്തിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ഉള്ള തോഫീക് ചെയ്യട്ടെ. അത് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പഠിക്കാനുള്ള നമുക്ക് തോഫീക് ചെയ്യട്ടെ. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമ്മുടെ മാതാപിതാക്കളെയും ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് അള്ളാ തോഫീക് നൽകട്ടെ. ആമീൻ. നമുക്കിന്ന് 24 മുതലുള്ള സൂക്തങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. قال رب إني لا أملك إلا نفسي وأخي فافرق بيننا وبين القوم الفاسقين. قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك. قال إنما يتقبل الله من المتقين. لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك لأقتلك إني أخاف الله رب العالمين. إني أريد أن تبوء بإثمي وإثمك فتكون من أصحاب النار وذلك جزاء الظالمين. فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه. قال يا ويلتا أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ പുതിയ പദങ്ങൾ 1-ോ 2-ോ ആയിരുന്നത് കൊണ്ട് ഇപ്രാവശ്യം ഒരു 7-ോ 8-ോ പദങ്ങൾ നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തന്നിരിക്കുന്ന പദങ്ങളെല്ലാം തന്നെ ഞാനിപ്പോൾ ലിസ്റ്റ് പദങ്ങളുടെ വാക്കർത്ഥം തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് പഴയ പദങ്ങളും ചിലതൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ടെൻസ് അനുസരിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അത് ബക്കറയൊക്കെ പഠിക്കുന്ന സമയത്ത് ആ വാക്കർത്ഥം മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മിക്കവാറും പുതിയ പദങ്ങളാണ് കൊടുത്തിരിക്കുന്നതിൽ പലതും പുതിയ പദങ്ങളാണ്. നോക്കാം. ഓരോ മൂസ, അപ്പോൾ സന്ദർഭം നമുക്കറിയാം. അവരോട് എന്ത് പറഞ്ഞു? വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു
അതിശക്തന്മാരായ അതിശക്തരായ ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അവർ പുറത്തു പോയാലേ ഞങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് അവരുടെ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം നമ്മൾ അടുത്ത പ്രാവശ്യത്തെ പഠനത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗം ആയിട്ട് ചെയ്യേണ്ടത് ജൂതന്മാർ അവരുടെ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ദൂതൻ പ്രവാചകനോട് പറഞ്ഞത്. ശ്രദ്ധിക്കണം, അവരുടെ പ്രവാചകനോട് അല്ലെങ്കിൽ അവരുടെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനോട് അള്ളാ ബനൂ ഇസ്രായേലുകാർ ജൂതന്മാർ എന്തായിരുന്നു പറഞ്ഞത്, എന്തെല്ലാം പറഞ്ഞു അവരുടെ ധാർഷ്ട്യതയുടെ ഭാഗമാണ്. പക്ഷേ മേളത്തിൽ കുറച്ചുള്ള മായം കൊടുത്ത് അയക്ക് എങ്ങനെ പറയും, അവര് അവരുടെ ധിക്കാരത്തിൻ്റെ ഭാഗമായി എന്തെല്ലാമാണ് പറഞ്ഞത്. ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യൂ, ഞങ്ങളിവിടെ കുത്തിയിരിക്കാം എന്ന് പറയും. അതേപോലെ മൂസാ നബി അറിയാം, അവര് അവരുടെ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ അവരുടെ ധിക്കാരത്തിൻ്റെ ഭാഗമായാണ് അവര് കാളക്കുട്ടി ആരാധിച്ചത്. അവർക്കറിയാം ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. പക്ഷെ ബഹുഭൂരിപക്ഷവും എന്ത് ചെയ്തു, കാളക്കുട്ടി ആരാധിച്ചു. അതേപോലെ മൂസാ നബി അവരെയും കടത്തിക്കൊണ്ട് കടല് കടത്തിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു, അവര് ചില ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, മൂസ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരൂ, അവർക്ക് ദൈവം ദേവതകൾ ഉള്ളതുപോലെ. അപ്പൊ ഇങ്ങനെ അവരുടെ തെറ്റിൻ്റെ ധിക്കാരത്തിൻ്റെ ഭാഗമായി ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി ദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി അവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളുമുണ്ട്, അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ അതും നമുക്ക് പഠനവിധേയമാക്കാം. യുവന്മാർ പറഞ്ഞു ഇതെല്ലാം എന്താണ്, യഥാർത്ഥത്തിൽ അവരുടെ ധിക്കാരത്തിൻ്റെ ഭാഗമാണ്. മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ദുരാരോപണം നടത്തിയത് അവരുടെ പ്രവാചകന് ശേഷമാണ് അവർ ദുരാരോപണം നടത്തിയത്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ബുഹ്താനും അളീമാണ്. അതേപോലെ ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞു, ജിബ്രീൽ എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പൊ ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണെന്ന് അവർ പറഞ്ഞു. അതൊക്കെ അവരുടെ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ ദൂതൻ പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യവും അതിനുശേഷം ഉള്ള പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യവും ഒക്കെ നമുക്ക് പഠനവിധേയമാക്കാവുന്ന, അതെല്ലാം അവരുടെ ഹൃദയം കടുത്തു പോയതിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കുക, ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതന്വേഷണ വിധേയമായിട്ട് കണ്ടെത്തുക. ചിലതെങ്കിലും കണ്ടെത്തിയാൽ നമുക്ക് അതൊരു പാഠമാകും. അപ്പോൾ അവർ പറഞ്ഞു, കാലു യാ മൂസ, അപ്പോൾ രണ്ട് സദ്വൃത്തരായ മനുഷ്യന്മാർ പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങൾ വാതിലെ പ്രവേശിച്ചോളൂ, ഇതാ ദഹൽ തുമുഹു ഫൈനക്കും ഗാലിബുൻ, നിങ്ങൾ അവിടെ പ്രവേശിച്ചാൽ നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവർ അവരുടെ ഫൈനൽ തീരുമാനം അറിയിക്കുന്നത്. ആരു അവർ പറഞ്ഞു, യാ മൂസ അല്ലയോ മൂസ, ഇന്ന ലൻ നദ്ഖുലഹ, ലൻ വരുന്നതിനാണ് ഭാവിയെക്കുറിച്ച് പറയുന്നതിനാണ്, ലൻ ഭാവിയെ നെഗറ്റീവ് ആക്കുന്ന നിഷേധിക്കുന്നത്, ലൻ നദ്ഖുലഹ. പിന്നെ നസ്ബി ലൻ നദ്ഖുലഹ, ഞങ്ങൾ അതിൽ പ്രവേശിക്കുകയില്ല. കറിയത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹ ഉപയോഗിച്ചത്. ലന്നദുഹലഹ, ആ പട്ടണത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല, അബദൻ, ഒരിക്കലും, നെവർ. അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരിക്കലും പ്രവേശിക്കുകയില്ല, പോസിറ്റീവ് ആണെങ്കിൽ അബദൻ എന്നെന്നും. മാദാമു ഫിഹ, മാദാമയുടെ അർത്ഥമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ,
ചോദിച്ചവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരാത്ത കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മാതാമ എവിടെയുള്ളതാണ്? ഏത് കുടുംബക്കാരാ മാതാമ? കാനയുടെ സഹോദരി. ആ, കാനയുടെ സഹോദരി. സഹോദരി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? മാതാമ ഒരുമിച്ചാണ് വരുന്നത്. മാതാമ മാ ദാമ രണ്ട് വാക്കും ഒരുമിച്ച് വരുന്നത്. ആ ഒരുമിച്ചാണ്. മായും ദാമ എന്നല്ല പറയുക, മാ ദാമ എന്നല്ല പറയുക, മാ ദാമ എന്ന് ഒരു വാക്കായിട്ടാണ് പറയുക. മാതാമ, മാ ദാമ എന്നല്ല, മാതാമ. പക്ഷേ ഇടയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് ഗ്യാപ്പ് ഉണ്ട്, ഇടയ്ക്ക് രണ്ട് വാക്കായിട്ടുള്ള പരിഗണിക്കുക. പക്ഷെ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല പറയുക, മാതാമോ മാതാമ. അപ്പൊ മാതാമ എന്നത് മാതാമ മാതാല കാനപാത്ര സാധാരണ ലൈസ ലൈസവൽ മാതാമ. മാതാമയാണ് ആദ്യത്തത്. മാതാമ കുസുമാരി ഇന്നമിൻ അമൽ. പിന്നെന്താണ് മാജാല മാബരിഹ മാഫുത്തിഅ മൻഫക്ക? ഇതെല്ലാം എന്താണ്? മാ ചേർന്ന് വരുന്ന പദങ്ങളാണ്. അതെല്ലാം നമ്മൾ ഉദാഹരണ സഹിതം ഫൈനലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആ ഉദാഹരണങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചാൽ മിക്കവാറും ഉദാഹരണങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പതിൽപ്പെട്ടാണ് മാദാമ. മാദാമ മാസാല ആയിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. മാദാമയും മാസാലയും ഒരേ അർത്ഥമാണ്. മാദാമയുടെ അപ്പൊ ഈ ദാമ വരുമ്പോഴത്തേക്ക് ദാമ മാറ്റം ഒറ്റയ്ക്ക് എല്ലാ അർത്ഥം പറയുക കേട്ടോ. ആ ഒരു മാരുടെ കൂടെയാണ് വരിക. അർബ എന്ന് പറഞ്ഞാൽ നാലെണ്ണത്തിൻ്റെയും കൂടെ മായുണ്ടാവും. മാസാല മാബരഹ മാദാമ മാസാല മാബരഹ മൻഫക്ക. ആദ്യം മാദാമ പറഞ്ഞു, അതുകൊണ്ടാണ് അഞ്ചെണ്ണം ഉണ്ട്. മാഫുത്തി ആ അതിൻ്റെ കൂടെ പിന്നെ മാ മാ മാദാമ മായ്ക്ക് പകരം ലെമ്മും വരും ചിലപ്പോൾ. മാസാലയ്ക്ക് മാസാല ജാല മാറിയിട്ട് അതിൻ്റെ അപൂർണക്രിയ വരുമ്പോൾ എന്ത് വരും? ലം യസൽ എന്നാണ് വരിക. അപൂർണക്രിയ വരുമ്പോൾ, അപൂർണക്രിയ വരുമ്പോൾ ലെമ്മാണ് വരിക, പൂർണക്രിയ വരുമ്പോൾ മായാണ് വരിക. ഓക്കെ, അത് അപൂർവമാണ്. കുറച്ച് വളരെ കുറച്ച് പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഫൈനലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പുസ്തകം ഇറങ്ങുമ്പോഴത്തേക്ക് അതിൽ കാണും. മാദാമു ഫിഹ, അവർ അവിടെ ആയിരിക്കുന്നിടത്തോളം കാലം, അവർ അവിടെ ആയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവിടെ ഒരിക്കലും പ്രവേശിക്കില്ല. അപ്പോൾ മാദാമു എന്ന് പറഞ്ഞാൽ അവർ ആയിക്കൊണ്ടേയിരുന്നു. ഫിഹ അവിടെ ഫദ്ഹബ് അൻത വറബ്ബുക, ഞങ്ങളില്ല. വളരെ മോശമായൊരു പ്രയോഗമാണ്. ഫദ്ഹബ് അൻത വറബ്ബുക, നീ എന്ന് രക്ഷിതാവും പോയിട്ട് യുദ്ധം ചെയ്യൂ, പോവുക. അപ്പൊ കാത്തില, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും യുദ്ധം ചെയ്യുക. അപ്പൊ കാത്തില നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കാത്തല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാത്തല, ആ കാത്തല യുദ്ധം ചെയ്തു. അതിൻ്റെ ഏകവചനത്തിലുള്ള കൽപ്പനയാണ് കാത്തിൽ. ഇപ്പൊ പറയുന്നത് ദ്വിവചനം. അപ്പോ കാത്തിൽ ഒരു പേരിൽ, കാത്തില രണ്ടു പേരിൽ, കാത്തില. നമ്മൾ പഠിച്ചതിനെ തന്നെ നീ വിരലിന്റെ എണ്ണം കൂട്ടി പറഞ്ഞാൽ മതി. കാത്തിൽ നീ ഒരാൾ യുദ്ധം ചെയ്യൂ, കാത്തില നീ രണ്ടുപേർ യുദ്ധം ചെയ്യൂ, കാത്തിലൂ നിങ്ങൾ അധികം പേർ യുദ്ധം ചെയ്യൂ. അപ്പൊ കാത്തില നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യുക. ഇന്ന ഹാഹുന കായിദു, ഹാഹുന അർത്ഥം എന്താ? ഹാഹുന ഇവിടെ കായിദൂൻ, കായിദുവിന്റെ പേര് മാറി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ടാകാം. അതായത് എല്ലാവരും പറഞ്ഞു എന്നതിന് അർത്ഥമില്ല, മറിച്ച് ബഹുഭൂരിപക്ഷവും ഇങ്ങനെയാണ് പറഞ്ഞത്. നമുക്കറിയാം ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ 1000 പേരുണ്ടായിരുന്നു സഹാബികൾ, 1000 പേരുണ്ടായിരുന്നു. 1000 പേരിൽ ഒരു വിഭാഗം മടങ്ങിപ്പോയി. എത്ര പേരായിരുന്നു? മുന്നൂറ് പേര് മടങ്ങിപ്പോയി. അപ്പൊ 300 പേര് മടങ്ങിപ്പോയതിൽ 700 പേര് മുന്നോട്ട് പോയി.
ബാക്കി 300 പേര് മടങ്ങിപ്പോയി. അപ്പൊ 300 പേരിൽ ബഹുഭൂരിപക്ഷവും, മടങ്ങിപ്പോയ 300 പേരിൽ ബഹുഭൂരിപക്ഷം കപടവിശ്വാസികളായിരുന്നു. പിന്നെ കുറെ പേര് അവരുടെ ബാക്കില് പണ്ഡിതരായി പോയ കുറെ ആൾക്കാരും ഉണ്ടാകാം. അപ്പോ ബഹുഭൂരിപക്ഷത്തിന്റെ ഭാഗത്ത് ബഹുഭൂരിപക്ഷം എന്ത് ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഇവിടെയും എന്ത് ചെയ്തു, ഇവിടെ ബഹുഭൂരിപക്ഷം എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ വാക്ക് ബഹുഭൂരിപക്ഷത്തിൻ്റെതാണ്. അവിടെ എന്ത് ചെയ്തില്ല, അവിടെ ന്യൂനപക്ഷത്തിനെ വിമർശിച്ചെങ്കിലും ന്യൂനപക്ഷം ഇങ്ങനെ പറഞ്ഞു, അവർ ഇങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം മതവിരുദ്ധത്തിൽ പുറപ്പെട്ട സന്ദർഭത്തിൽ നെൽസലാസിൻ ചോദിച്ചല്ലോ, നെൽസലാസിനം കൂടിയാലോചിച്ച സന്ദർഭത്തിൽ മുഹാജിറുകളോടും അൻസാറുകളോടും പ്രത്യേകം പ്രത്യേകം നെൽസലാസിനം കൂടിയാലോചിച്ചു എന്ന് പറയും. അപ്പൊ അവരെന്താ പറഞ്ഞത്, താങ്കൾ ഒരു നടുക്കടലിലേക്കാണ് ചാടാൻ പറയുന്നതെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾ താങ്കളുടെ മുന്നിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും ഇരുന്ന് നിന്ന് യുദ്ധം ചെയ്തിരിക്കും. താങ്കൾ എങ്ങോട്ടാണ് പോകാൻ പറയുന്നത് അങ്ങോട്ട് ഞങ്ങൾ പോയിരിക്കും. ഞങ്ങൾ ബനു ഇസ്രായേൽക്കാർ പറഞ്ഞതുപോലെ, ബനു ഇസ്രായേൽക്കാർ പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങളിവിടെ കുത്തിയിരിക്കാം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ബഹുഭൂരിപക്ഷം ഇവിടെ ബനു ഇസ്രായേൽക്കാരിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ റജ്ലാനി മിനല്ലദീന അഖാഫുന എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്തായിരുന്നു, വളരെ ന്യൂനപക്ഷമായിരുന്നു. ഖാല റബ്ബി ഇന്നി ലാ അംലിക്കു ഇല്ലാ നഫ്സി വാഖി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയുകയാണ്, ഖാല റബ്ബി ഇന്നി, എന്താർത്ഥം ഖാല റബ്ബി, എന്താർത്ഥം എന്റെ റബ്ബേ എന്റെ റബ്ബേ യാ റബ്ബി എന്നുള്ളിടത്താണ്, യാ റബ്ബി എന്നുള്ളിടത്താണ് റബ്ബി റബ്ബി ലോപിച്ച് പറയുന്നത്. യാ റബ്ബി എന്നാണ് എൻ്റെ അർത്ഥം, യാ റബ്ബി എന്നാണ് എൻ്റെ റബ്ബേ. കാല യാ റബ്ബി ഇന്നി ലാ അംലിക്കു, എനിക്ക് ഒരു ഉടമസ്ഥതയുമില്ല, ഞാൻ എനിക്കൊരു അധികാരവുമില്ല, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ല നഫ്സി വാഹി, എന്നെയും എൻ്റെ സഹോദരനുമല്ല, എന്നിലും എൻ്റെ സഹോദരനിലും മാത്രമേ എനിക്ക് സ്വാധീനമുള്ളൂ. അഥവാ ഹാറൂൻ അലൈഹിസ്സലാം, ഫഫ്രഖ് ബൈനനാ വബൈന ഖൗമിൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹിസ്സലാം അത്രത്തോളം നിരാശനായി അല്ലേ. ഓരോ സംഭവ വികാസങ്ങളും നോക്കിയാൽ നമുക്ക് അൽ ബക്കറിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അൽ ബക്കറ വായിച്ചു നോക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അവിടെ ചെന്ന ഉടനെ തന്നെ അവർ പറഞ്ഞു, നമുക്ക് വെള്ളം വേണം, നമുക്ക് പച്ചരി പച്ചക്കറിയും ഇതൊന്നും വേണം, നിങ്ങൾക്ക് വെറും മഞ്ഞയും ശല്യം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ അവസാനം മൂസാ നബി അലൈഹിസ്സലാം അത്രത്തോളം നിരാശനായി. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, എനിക്കും എൻ്റെ സഹ എനിക്ക് എന്നിലും എൻ്റെ സഹോദരന് മാത്രമേ സ്വാധീനമുള്ളൂ. ഫഫ്രഖ് ബൈന ഖൗമിൽ ഫാസിഖീൻ, ഞങ്ങൾക്കും ഈ ഫാസിഖുകളായ ജനങ്ങൾക്കുമിടയിൽ, അധർമ്മകാരികളുമായ ജനങ്ങൾക്കുമിടയിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും വേർതിരിക്കുക, ഞങ്ങൾ എന്തെങ്കിലും വേർതിരിക്കുകയാണ്. ഫറക്ക യഫ്രഖോ എന്നാണ്, ഫറക്ക യഫ്രഖോ. ഇതിൻ്റെ തുല്യമായ വാക്കുകൾ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ദിവസം പഠിച്ചിട്ടുണ്ടാകാം. ഫാരിഖ് ഫാറൂഖ്, ഫാരിഖിൽ നിന്നാണ് ഫാറൂഖ് വന്നത്. ഫാറൂഖ് ഉമർ ഫാറൂഖിനറിഞ്ഞത്. അപ്പൊ എന്താണ് ഫാറൂഖ്, അതിൻ്റെ ആധിക്യത്തിൻ്റെ രൂപമാണ്. ഫറക്ക യഫ്രഖുവിൻ്റെ കർത്താവാണ് ഫാരിഖ്, വേർപെടുത്തുന്നവൻ. അപ്പൊ എന്തായാലും ഫാറൂഖ് സത്യത്തെയും അസത്യത്തെയും വേർപെടുത്തുന്നവൻ എന്ന അർത്ഥത്തിൽ ഉമർ ഫാറൂഖ് അലൈഹി റളിയല്ലാഹു അങ്ങനെ പേര് വന്നു. قال فإنها محرمة عليهم. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടതാ. കാരണം പറഞ്ഞു വരുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെയും കൗമിന്റെയും ചരിത്രമാണ്. പഠിക്കില്ലടാ. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞാണ് കാല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇവിടെ, കാല റബ്ബി എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യമാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞപ്പോ പിന്നെ റബ്ബ് മറുപടി പറയുന്നതാണ് കാല. അപ്പൊ റബ്ബാണ് മറുപടി പറയുന്നത്, കാല ഇന്നഹാ മുഹറമത്തുൻ അലൈഹിം, ആ കറിയത്ത് അവർക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അർബഈന സനത്തൻ, 40 വർഷത്തോളം. യതീഹൂന ഫിൽ അർ,
അപ്പൊ നമ്മൾ വാക്കർത്ഥം ചോദിക്കുമ്പോൾ എന്തെയാണ്, അതിന്റെ ഫേലും മാവിയിലേക്ക് മടക്കിയിട്ട് ചോദിക്കണം. അതിന്റെ ഏത് രൂപം വന്നാലും അതിന്റെ ഫേലും മാവിയിലേക്ക് മടക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഒരു ഒരു പദം കിട്ടിയാൽ, ആ പദം അറിയാത്ത പദം നമുക്ക് കിട്ടിയാൽ അതിന് ഫേല്. ഇപ്പൊ ഈ എത്തിഹുന വന്നപ്പോ എന്തായി, മുലാരിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തന്നെ മാവിയിലേക്ക് മടക്കി തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്താണ് എത്തിയഹു എന്ന് കിട്ടിയാൽ താഹ താഹ എത്തിയഹു. അപ്പൊ ഇടയിൽ ദുർഭരാക്ഷം വന്നപ്പോൾ എന്തായി, ഇടയിൽ ദുർഭരാക്ഷം വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്, കാല യഖൂലു ഹാഫ യഹാഫു, ഇടയിൽ ഏതൊക്കെ ദുർഭരാക്ഷമുള്ള ക്രിയ നമ്മൾ പഠിച്ചു, ഇടയിൽ ഏതൊക്കെ ദുർഭരാക്ഷമുള്ള ക്രിയകൾ നമ്മൾ പഠിച്ചു, ഒരു ദുർഭരാക്ഷമുള്ള അല്ലേ, കാല യഖൂലു ഖാമ യഖൂലു എല്ലാത്തിനും ഇടയിൽ. അതെല്ലാം എല്ലാത്തിൻ്റെയും അല്ല, എല്ലാത്തിൻ്റെയും എന്താണ് ഹാഫ യഹാഫു ആയിരുന്നാലും അതേപോലെ ജാദ യസീദു ആയിരുന്നാലും പിന്നെ കാല യഖൂലു ആയിരുന്നാലും മാവ് എന്താണ് അലിഫ. അപ്പൊ യതീഹു എന്ന് തോന്നുന്നാൽ താഹ എന്നതിലേക്ക് മാറ്റാൻ പറ്റണം. ത്വാഹ അല്ല കേട്ടോ, അത് വേറെയാണ്. താഹ യതീഹു താ അലിഫ് ആ ഞാൻ കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് എഴുതാനാവുന്നില്ല, അതുകൊണ്ടാണ് ഒരു പേജിൽ എഴുതി ബാക്കി പേജിൽ എഴുതാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടത്, പക്ഷേ തയ്യാറാക്കാൻ പറ്റില്ല. താഹയത്തി ആ സാദ യസീദു, അവിടെ എന്താണ് യസീദു എന്നാണ് വരുന്നത്, നാമ യനാമു പോലെയാണ് ഹാഫ യഹാഫു, അതേസമയം കാൽ യഖൂലു എന്നാണ് വരുന്നത്, പക്ഷേ എല്ലാത്തിൻ്റെയും മാല എന്താണ് അലിഫ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, യതീഹു എന്ന് വന്നാൽ താഹ എന്നതിലേക്ക് മാറ്റാം. താഹ യതീഹു അലഞ്ഞു തിരിയും, യതീഹു നഫില്ല ഭൂമിയിൽ അവർ അലഞ്ഞു തിരിയും. ഇവിടെ പാരായണം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയാൽ രണ്ടാം സ്ഥലത്ത് നിർത്താൻ പാടില്ല, കാരണം എന്താണ്, അപ്പോൾ ആശയം മുറിയും. പാല ഫൈനഹ മുഹറമത്തുൻ അലൈഹിം എന്ന് ഒരു സെന്റൻസ് ആക്കി വായിക്കാം. അപ്പൊ എന്തായി, അത് അവർക്ക് വിലക്കപ്പെട്ടതാണ്. അർബഈന സനത്തൻ യതീഹൂന ഫിൽ അർദ്, പിന്നെ എന്തെയും, പിന്നെ ബാക്കി വായിച്ചാൽ ചേർത്ത് വായിക്കണം. അർബഈന സനത്തൻ യതീഹൂന ഫിൽ അർദ്, ഭൂമി 40 വർഷത്തോളം അവർ ഭൂമിയിൽ അലഞ്ഞു തിരിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം അർബഈന സനത്തൻ എന്ന് വായിക്കാം. അർബഈന സന അവിടെ നിർത്താം. ഇത് നിർത്തിയാൽ അല്ല പറഞ്ഞു, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം അർബഈന സന, 40 വർഷത്തോളം അവർക്കത് വിലക്കപ്പെട്ടതായിരിക്കും. യതീഹൂന ഫിൽ അർ, ഭൂമിയിൽ അവരെപ്പോൾ അലഞ്ഞു തിരിയും. അപ്പൊ അത് രണ്ടാം ഭാഗമായിട്ട്. അതേസമയം അർബഈന സന മുഹറമത്തുൻ അലൈഹിം അത് നിർത്തി കഴിഞ്ഞാൽ അർബഈന സന 40 വർഷം എന്ന് നിർത്തിയിട്ട് പിന്നെ യതീഹൂന ഫിൽ അർ എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ഇവിടെ മൂന്നിലോട്ട് കൊടുത്തത്. فلا تأس على القوم الفاسقين. ഈ വാക്കർത്ത് നമ്മൾ വായിച്ചു നോക്കിയിരുന്നാണ്. فلا تأس എന്താണ് അതിന്റെ മാവി, എന്താണ് لا تأس എന്ന് വന്നതിന്റെ മാവി എന്താണ്, ആ അസിയ അസിയ യസാ അസിയ യസാ. അപ്പൊ അതിൽ നിന്നും ലാ തഅസ എങ്ങനെ വന്നു, ഇവിടെ ഒരക്ഷരം എങ്ങനെ പോയി, ലാ വന്നപ്പോൾ എന്ത് ചെയ്യണം, ലാ വരുമ്പോൾ വിയോഗക്രിയ ആകുമ്പോൾ ജസ്മി ചെയ്യും, വിയോഗക്രിയ ജസ്മി ചെയ്യും, ജസ്മി ചെയ്യുമ്പോൾ അവസാനത്തെ ദുർബലാക്ഷരം പോകും. അങ്ങനെയാണ് നമ്മൾ ലാ തഅസ എന്നൊക്കെ വന്ന വാക്ക് എല്ലാം നമുക്ക് അങ്ങനെ നോക്കാം. പക്ഷെ നമ്മൾ അവിടെ അന്നേരം ഇങ്ങനെ വിരോധക്രിയ ആയതുകൊണ്ട് ജസ്മി ചെയ്താന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അന്നേരം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അത് നമ്മളെ ദുർബലാക്ഷരം പഠിച്ചത് ബേസിക്കലായിരുന്നു, ബേസിക്കലി നമ്മൾ അത് പഠിപ്പിക്കില്ല. ബേസിക്കലി നമ്മൾ അങ്ങനെ ചൊല്ലി പഠിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ്, കൽപ്പനക്രിയയിലും വിരോധക്രിയയിലും ജസ്മി ചെയ്യുന്നുണ്ട്. ഇഫ്തഹ് ലാ തഫ്തഹ് എന്നൊക്കെ പറഞ്ഞാണ് ജസ്മി ചെയ്യുന്നുണ്ട്, കൽപ്പനക്രിയയിലും വിരോധക്രിയയിലും ജസ്മി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ്, അപ്പോൾ ദുർബലാക്ഷരം നമ്മൾ അവസാനം വരുന്നെങ്കിൽ ദുർബലാക്ഷരം പോകും, അതാ യഹദി യഹദി. അപ്പോൾ
കൽപ്പനയ്ക്ക് വേണ്ടി ജസ്മി ചെയ്തപ്പോൾ ദുർഭിലാഷം പോയി. അതേപോലെ രാജാസ ദുർഭിലാഷത്തിനും ജസ്മി ചെയ്തപ്പോൾ ദുർഭിലാഷം പോയി. ലാ തഅസ എന്ന് പറഞ്ഞാൽ ലാ തഅസൻ ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല. അലൽ ഖൗമിൽ ഫാസിഖീൻ, അധർമ്മകാരികളായ കാര്യ കാര്യത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. അവരെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരായി, അവരെ പാടായി. ആദം നമ്മളിങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ മൂസാ നബി അലൈഹി സ്ലാം തുടക്കം മുതൽ അവസാനം വരെ ചെയ്ത കാര്യങ്ങളെല്ലാം ആലോചിക്കണം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അവരെ അവരായി അവരെ വാളായി എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയിട്ട് പോകാൻ പറ്റില്ല. മൂസാ നബി അലൈഹി സ്ലാം അവരെ കൂടെ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് ഉപദേശങ്ങൾ നൽകി കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു. നമുക്കറിയാം ബനുസാരികാർ പോകുന്ന സന്ദർഭത്തിൽ അവർ തികച്ചും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും മുഴുകി കിടക്കുന്ന ഒരു ആണ്ട് പൂണ്ട് കിടക്കുന്ന ഒരു ജനതയായിരുന്നു. അതുകൊണ്ടാണ് അവർ വഴിക്ക് വെച്ച് പോയ സന്ദർഭത്തിൽ ഇജാലന ഇലാഹൻ കമാലഹം മാലിഹത്തൻ എന്നൊക്കെ പറഞ്ഞത്. അവർക്ക് അവർക്ക് ദേവതയുള്ളതുപോലെ നമുക്ക് ഒരു ദേവത ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നീട് പശുക്കുട്ടി ആരാധിക്കാനുള്ള കാരണം ഇതായിരുന്നു. അവരന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ആണ്ട് പൂണ്ട് കിടക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് അപ്പോഴെല്ലാം മൂസാ നബി അലൈഹി സ്വലം എന്ത് ചെയ്തു? അവരെ തള്ളിക്കളയുന്നതിന് പകരം അവരെ സംസ്കരിച്ച് ഉപദേശിച്ച് കൂടെ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. ഇന്നത്തെ ഇപ്പോൾ ഇപ്പോഴുള്ള മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമയുടെ സമൂഹത്തിന് തുല്യമാണ്. അവർ ഒറ്റയടിഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം അവരെ കൂടെ കൊണ്ടു നടന്ന് ഉപദേശിച്ച് സംസ്കരിച്ചെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അവസാനം വരെയും മൂസാ നബി അലൈഹി സ്വലാം സഹിച്ച അവസാനം ലക്ഷ്യത്തിൽ ഉണ്ടാകാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെയും അവർക്കും ഇതിൽ വേർപെടുത്താൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു അലാത്ത സാലഖൗമിൽ, അവരോട് ദുഃഖിക്കേണ്ട കാര്യമില്ല. വത്ലു അലൈഹിം നബഅ ബിനൈ ആദം, വത്ലു അലൈഹിം വത്ലുവിന്റെ അല്ലെങ്കിൽ വാ കളഞ്ഞെങ്ങനെ വായിക്കണം? വാ കളഞ്ഞെങ്ങനെ വായിക്കുന്നു? ആ ഊത്തിലു. അപ്പൊ അതിന്റെ തലായത്തിലു, തലായത്തിലു എന്ന് എഴുതുമ്പോ അവസാനത്തെ അക്ഷരം എന്താണ്? യത്തിലു എന്ന് എഴുതുമ്പോ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ആദമ ഉത്തിലുവിന്റെ ക്രിയാദാതം എന്താണ്? ആദമിന്റെ ആദമിനെ വേറെ വേറെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇബിനെ ആദം എന്ന് പറഞ്ഞു. ഇബിനെ ഇബിന് രണ്ട് വാക്ക് മുറിച്ച് രണ്ട് വാക്കായിട്ട് രണ്ട് സ്ഥലത്തേക്ക് അങ്ങനെ എഴുതണം. ബനി ആദമാണ്. നിങ്ങൾ പറയും. ഇബിനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് പുത്രന്മാർ. രണ്ട് പുത്രന്മാരനെ ഇബിനെ രണ്ട് പുത്രനാക്കിയാൽ എന്താവും? ഇബിനാനി അല്ല ഇബിനാനി കേട്ടാ, ഇബിനും ഇബിനാനി ബനൂന അല്ലെങ്കിൽ അബിനാറും. ഓക്കെ, ഞാൻ ഉള്ളതാണെങ്കിൽ ബനൂന. അപ്പോ ഇവിടെ ഇബിനാനി എന്നത് എന്തായി? ആദമിലെ നബഇനെ ഇബിനാനിയിലേക്ക് ഇബാമത്ത് ചെയ്തപ്പോ എന്തായി? ഇബിനൈനി എന്നായി. അലൈഹി നബഅ ബിനൈനി, രണ്ട് മക്കളെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നബഅ ഇബിനൈനി, അപ്പൊ നബഇനെ ഇബിന്റെ ഇബിനൈനി ഇബിനാനിയിലേക്ക് ഇബാമത്ത് ചെയ്യുമ്പോൾ ഇബിനാനി ഇബിനൈനി ആവും. കാരണം ആനി എന്നുള്ളത് ഐനിയാവും, ജെറി ചെയ്തുകൊണ്ട് ഖിലാഫത്ത് കാരണമായി കസർ ചെയ്തുകൊണ്ട്. പിന്നെന്ത് ചെയ്തു? ഇബിനൈനിയ ആദമിലേക്ക് ഖിലാഫത്ത് ചെയ്തു. ആദമിന്റെ രണ്ട് മക്കൾ, അപ്പോ ഇബിനൈനിയുടെ എന്ത് പോയി? നാ പോയി, അല്ലെങ്കിൽ നീ പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. ഇബിനൈ ആദമ.
അപ്പൊ ആദമിന് ആദം ഗൈറു മുൻസരിഫാണ്, അതുകൊണ്ട് കസർ ഒന്നില്ല. ആദമിനുള്ള അന്നും പത്ത് ഹേരുള്ളൂ, കസറില്ല. നബഅബിനെ ആദമ, ആദമിന്റെ രണ്ട് മക്കളുടെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബിൽ ഹത്ത്, യാഥാർത്ഥ്യമായ നിലയിൽ. അപ്പൊ യാഥാർത്ഥ്യമായ നിലയിലാണ് ഖുർആൻ വിവരിക്കുന്ന സംഗതികളെല്ലാം പറയുന്നത്. അങ്ങനെ യാഥാർത്ഥ്യമായ നിലയിൽ ഖുർആൻ ഖുർആൻ പറയുന്ന കഥകൾ, സംഭവങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങൾ, കഥകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം ഫിക്ഷനിലേക്ക് പോകും. ഫിക്ഷൻ അല്ല, നമ്മൾ സാധാരണ ഒരു 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 സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാർത്ത നടന്നപ്പോൾ അതിനെ സ്റ്റോറി എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു 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 വിവരണം വിവരിക്കുന്ന സന്ദർഭത്തിൽ സത്യസന്ധമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുക. ഹത്ത് വെച്ച് സെർച്ച് ചെയ്യുന്നതാണ്, ഇത് സെർച്ച് ചെയ്യാൻ എളുപ്പമാണ്. നേരത്തെ നേരത്തെ മൂസാ നബി അലൈഹി സ്വലാം വരെ ജനങ്ങൾ പറഞ്ഞ കാര്യം പോലെയല്ല, ഹത്ത് സെർച്ച് ചെയ്യുക. നമ്മൾ കോർപ്പസ് നോക്കി ആരെങ്കിലും ഉണ്ടോ? നോക്കി സെർച്ച് ചെയ്യണം നമ്മൾ നിരന്തരം. തെരിയതായില്ല, നിരന്തരം തെരിയില്ല, എന്തിട്ടില്ല? നോക്കിയപ്പോ ക്ലിയർ ആയിട്ട് വന്നില്ല. ക്ലിയർ ആയിട്ട് വന്ന് വരും, ക്ലിയർ ആയിട്ട് വരാതെ എന്താണ് ഇപ്പൊ ഹറ്റ് എവിടെ നോക്കണം? നമ്മൾ അതിന്റെ ലിങ്ക് തന്നിരിക്കുന്നത് ആൽഫബറ്റിക് ക്രിയകൾ വരുന്ന അല്ലെങ്കിൽ പദങ്ങൾ ആൽഫബറ്റിക്കിൽ വരുന്ന ലിങ്ക് നോക്കണം. തന്നിരിക്കുന്നു. ഹാ നോക്കണം, പിന്നീട് ഹാം കാഫും കാഫും ഉള്ളത് നോക്കണം. മൂന്ന് അക്ഷരങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ ഹാം കാഫും കാഫും ഉണ്ട്, രണ്ട് കാഫും, ഹായ തുടക്കത്തിലും പിന്നെ തുടർന്ന് കാഫ് പിന്നെ ഒരു കാഫ് എടുത്തു നോക്കുക. അപ്പൊ അവിടെ ഹത്ത് കിട്ടും. അപ്പോ ഹക്കായ കാര്യം, കാര്യങ്ങൾ ഹക്കായി പറയുന്നു എന്ന് എവിടെയൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്തുക. പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. യൂസുഫ് എന്താ പറയുന്നത്? അവിടെ ഉണ്ട്, അൽകഹ്ഫിൽ. അൽകഹ്ഫിൽ അതേപോലെ പല സ്ഥലങ്ങളിലും കാണാം. അപ്പൊ നമുക്ക് വേണ്ടത് എന്ത് വിഷയമാണ് ഹക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്? അപ്പോ ഗുഹാവാസികളുടെ കഥ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പോ യാഥാർത്ഥ്യമായ നിലയ്ക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് അവർക്ക് വിവരിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് ഇത് വിവരിച്ചു കൊടുക്കുക എന്നർത്ഥം. അപ്പൊ ഇനി പറയുന്നത് ഈ ഹക്കായ വസ്തുതയാണ് പറയുന്നത്, ഇതിൽ സംശയമില്ല, ഊഹങ്ങളില്ല. ശ്രുതിയോ പിന്നെന്തല്ല, സ്മൃതിയോ അല്ല. ശ്രുതി എന്ന് പറയുമ്പോൾ കേട്ട് കേൾവി, യാഥാർത്ഥ്യമായ കേട്ട് കേൾവിയല്ല ശ്രുതി. അതേപോലെ സ്മൃതി എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ നിന്നും എഴുതിയെടുക്കുന്നതുമല്ല, മറിച്ച് എന്താണ്, യാഥാർത്ഥ്യമായ സംഗതിയാണ്. ഊഹങ്ങളുമല്ല, കേട്ട് കേൾവിയുമല്ല. ഇത് കർറബ കുർബാനൻ. ഇപ്പൊ കർറബ കുർബാനൻ പുതിയ വാക്കാണോ പഴയ വാക്കാണോ? അൽബക്കറി പഠിച്ചിട്ടുണ്ട്. അപ്പൊ കർറബ കുർബാനൻ, കർറബ കുർബാനൻ എന്ന് പറഞ്ഞാൽ ബലി ബലി നൽകി, ബലി എന്താ പറയാ, ബലി നടത്തി അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിനാണ് കർറബ കുർബാനൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തോ ഒരു വാക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ, ഇതിൽ ബലി നടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ അപ്പോ എന്തെങ്കിലും പ്രത്യേകം നമ്മൾ സ്വമേധയാ അള്ളാഹിന്റെ സാമീപ്യം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്തു എന്നതിനാണ് കർറബ കുർബാൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബലി എന്ന് പറയുമ്പോഴത്തേക്ക് ചിലരൊക്കെ ആരാധനയുടെ ഭാഗമായി ബലി നടത്തുന്നിടത്തും മൃഗബലി തന്നെ വരുന്നോളണമെന്നില്ല, ആഹാരം കൊടുക്കുന്നിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരം വിളമ്പുന്നിടത്തും ബലി ബലിയിട്ടു എന്ന് പറയും. അപ്പൊ എന്താണ് ബലി അവിടെ മൃഗത്തെ അറക്കുന്നില്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്
അവർ രണ്ടുപേരും ഒരു മൃഗത്തെ അറുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ബലി ഈ കർറബ കുർബാന എന്ന് പറയുന്നത് മൃഗത്തെ അറുക്കണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും അള്ളാഹിന്റെ സാമീപ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുക, അതിനാണ് കർറബ കുർബാനൻ എന്ന് പറയുന്നത്. കർറബ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചു എന്നാണ് ഭാഷ അർത്ഥം. കുർബാനൻ അടുപ്പിക്കൽ, കർറബ കുർബാനൻ. പക്ഷെ അത് ഭാഷയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്ന സംഗതിയാണ്. തുക്കുബില എന്നത് എന്ത് തരം ക്രിയയാണ്? ആ മജ്ഹൂൽ, മജ്ഹൂൽ. ആ ജഹല, ജഹലു, മജ്ഹൂലായ ക്രിയയാണ്. കർത്താവ് അറിയപ്പെടാത്ത ക്രിയ. അതിന്റെ മജ്ഹൂലിന്റെ ഓപ്പോസിറ്റ് എന്താ? മാറൂഫ്. മാറൂഫ് ആയിട്ട് വരുമ്പോൾ തുക്കുബിലയെ മാറൂഫ് ആക്കിയാൽ എങ്ങനെ വരും? തക്കബ്ബല തക്കബ്ബല, അറിയില്ല. തക്കബ്ബല. അപ്പോ തക്കബ്ബല എന്നത് എന്ത്, ഏത് ക്രിയ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്? തദക്കറ തദക്കറ. അപ്പൊ ഇത് ഫേൽ മാളിയാണോ മുല്ലാരിയാണോ? മാളി തദക്കറേ തദക്കറു മാളി അവർ മാളി രണ്ടു പേരിൽ നിന്നും ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ഇതിനെക്കുറിച്ചും പണ്ഡിതന്മാർ പറയുന്ന അതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് എങ്ങനെ മനസ്സിലായി എന്നത് എന്താണ്? അത് മജ്ഹൂലാണ്, അത് അവ്യക്തമാണ്. എങ്ങനെ സ്വീകരിക്കപ്പെട്ടു എന്നത് അറിയില്ല. പക്ഷെ വ്യത്യസ്ത രീതി ഉണ്ടായിരുന്നു. നമ്മൾ ബക്രയിൽ എന്താ പഠിച്ചത്? താക്കുലു ഹുന്നാർ എന്ന് പറഞ്ഞില്ലേ? ആ അപ്പോ എന്ത് ചെയ്യും? ബലി നടത്തും, ബലിയെ തീ വന്ന് ഒരു ഒരു തീക്കാറ്റടിക്കും, തീ അതോടുകൂടി എന്ത് ചെയ്തു അത് ഇല്ലാതാവും, തീ വന്ന് തിന്നിട്ട് പോകുമെന്നാണ് പറയുന്നത്. താക്കുലു ഹുന്നാർ, തീ വന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഇല്ലാതായി മാറും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ മുൻകാലങ്ങളിൽ അങ്ങനെ അത് അത് സ്വീകരിക്കും, ബലി സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമായി ഗണിക്കപ്പെട്ടിരുന്നു. അങ്ങനെയും ആകാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അവരുടെ അന്നത്തെ മനസ്സിലാക്കൽ ഗ്രാഹ്യം അനുസരിച്ച് ഫതുഖുബ്ബില മിൻ അഹദിഹിമ രണ്ടിൽ ഒരാളുടേത് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. വലം യുതഖബ്ബൽ മിനൽ ആഖരി, മറ്റാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല. അപ്പൊ യുതഖബ്ബൽ എന്നത് മാളിയാണോ മുലാരിയാണോ? മുലാരിയാണ്. പിന്നെ മാറൂഫാണോ മജ്ഹൂലാണ്? മജ്ഹൂലാണ്. അപ്പോ ക്രിയയുടെ രണ്ട് ഘടകങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് മാളിയാണോ മുലാരിയാണോ, രണ്ട് മാറൂഫാണോ മജ്ഹൂലാണോ. എല്ലാം വന്നപ്പോൾ എന്തായി? നെഗറ്റീവായി. ലം യുതഖബ്ബൽ, അതിലെന്ത് പേരുകൾ നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. അതിന് വേറൊരു പേരുകൾ. അങ്ങനെ മൂന്ന് ഇനങ്ങളായിട്ട് നമുക്ക് ക്രിയകളെ തിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഗ്രാമർ പഠിച്ചു തുടങ്ങുന്നവർ തുടക്കം തന്നെ പഠിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവസാനത്തെ പഠിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രൂപം ലം നമ്മൾ നെഗറ്റീവാണെന്ന് പഠിച്ചു. ലം യുതഖബ്ബൽ, സ്വീകരിക്കപ്പെട്ടില്ല. അതോടുകൂടി നെഗറ്റീവ് ആകുന്നതോടുകൂടി ഇവിടെ മാളിയായി അതിൻ്റെ മാന മാറും, അതിൻ്റെ അർത്ഥം മാളിയായിട്ട് മാറും. ലം വന്നാൽ വലം യുതഖബ്ബൽ, സ്വീകരിക്കപ്പെട്ടില്ല, പെടുകയില്ല എന്നല്ല, സ്വീകരിക്കപ്പെട്ടില്ല. മിനൽ ആഹരി, മറ്റേ ആൾ. അപ്പൊ ഇവിടെ ഹാബിലാണ് കാബിലാണ് എന്നൊക്കെ പേര് എന്തായിരുന്നാലും ഖുർആനിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഏത് പേരാണ് എന്നത്. രണ്ട് മക്കളെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഖാലല അഖ്തുലന്നക. അപ്പൊ എന്താണ്? വലം യുതഖബ്ബൽ മിനൽ ആഹരി, ജണ്ട മറ്റേയാളുടെ മറ്റേയാളുടേതിൽ നിന്ന് മറ്റേയാളുടെ മറ്റേയാൾ മിനൽ ആഹരി മറ്റേയാളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടില്ല. കാലല അക്കത്തുലന്നെ, അപ്പൊ കാലയുടെ സർവനാമം തൊട്ടടുത്ത നാമത്തിലേക്കാണ് മടങ്ങുക. കാല അവൻ പറഞ്ഞു, ആര് പറഞ്ഞു? ആഹർ പറഞ്ഞു. മറ്റേയാൾ സ്വീകരിക്കപ്പെടാത്തവൻ ആരാണോ അയാൾ പറഞ്ഞു. ല അക്കത്തുലന്നെ നിന്ന് ഞാൻ കൊല്ലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്തുകൊണ്ട് സഹോദരനെ കൊല്ലും എന്ന് അയാൾ പറഞ്ഞു? സ്വീകരിച്ചതും സ്വീകരിക്കാത്തതും ആരാണ്? അല്ലല്ലേ സ്വീകരിച്ചതും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത്.
ബലി സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തത് അള്ളയാണ്. ഇയാൾ എന്താ ചെയ്തത്? ഒരു സഹോദരന്റെ ഇത് സ്വീകരിച്ചു, മറ്റേയാളുടെ സ്വീകരിച്ചില്ല. സ്വീകരിക്കപ്പെടാത്ത ആള് സ്വീകരിച്ച ആളോട് എന്ത് പറഞ്ഞു? സ്വീകരിക്കപ്പെട്ട ആളോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. ഇതിന് അയാളോട് പറഞ്ഞത്, അതിന്റെ പേരാണ് അസൂയ. 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 ഇതാണ് അസൂയ. നമ്മൾ നോക്കിയാൽ അയാൾ അതിന് നിരപരാധിയാണ്. പല വിഷയങ്ങളിലും അയാൾ നിരപരാധിയാണ്. പക്ഷെ നമ്മൾ അയാൾ അയാളോടാണ് മറ്റേയാൾക്ക് അസൂയ ഉണ്ടാകുന്നത്. ഈ അസൂയയാണ് എല്ലാ നാശത്തിൻ്റെയും കാരണം. ഈ അസൂയ ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിൽ ഈ അസൂയ ഉണ്ടെങ്കിൽ, അയാളുടെ ശരീരം മുഴുവൻ എന്തായി? ദുഷിച്ചു. ശരീരം ദുഷിച്ചു കഴിയുമ്പോൾ അയാളുടെ ഹൃദയം എന്താവും? ദുഷിക്കും. ഹൃദയം എങ്ങനെ? ഫിസിക്കലി. ആദ്യം മനസ്സിലാകാൻ പറഞ്ഞു. നമ്മളെ ഹൃദയമെന്നോ മനസ്സെന്നോ എന്ത് പറഞ്ഞാലും അത് ഇത് ഹസദ് ഉണ്ടെങ്കിൽ അയാളുടെ ശരീരം മുഴുവൻ ദുഷിക്കും. ശരീരം മുഴുവൻ ദുഷിക്കുന്നതിൻ്റെ അടയാളമാണ് അയാളുടെ ഹൃദയത്തിനാണ് പിന്നീട് രോഗം ഉണ്ടാകുന്നത്, ഫിസിക്കലി രോഗം ഉണ്ടാകും. പിന്നീട് അയാളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിഷ്ഫലമായിത്തീരും. എല്ലാ പ്രവർത്തനങ്ങളും ഇന്നൽ ഹസദ ഹസദ യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹത്തബ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അസൂയ അല്ല, തീ വിറകിനെ തിന്നു നശിപ്പിക്കുന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെ തിന്നു നശിപ്പിക്കും. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അയാളുടെ ബോഡി നല്ല ഫിസിക്കലി നല്ല ഫിറ്റായിട്ടുള്ള ബോഡിയാണെങ്കിൽ എന്താവും? അയാളെ അസൂയ ഉണ്ടെങ്കിൽ അയാളുടെ ബോഡിയെ ഈ അസൂയ തിന്നു കിട്ടും. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ബുക്കിൽ ഈ സൽക്കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആത്മീയമായും ശാരീരികമായും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് അതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചാൽ ഇബ്ലീസ് മുതൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ പിന്നെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കളുടെ കാര്യം പറയുന്നത്. അവിടെ നിന്ന് അവിടെ മുതൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും നമുക്കത് കാണാൻ പറ്റും. ഈ കാരണത്താലാണ് മക്കയിൽ അവതരിച്ച സൂറത്തിൽ പ്രധാന വിഷയമായിട്ട് ഹസദ് പറഞ്ഞിട്ടുണ്ട്. ഏത് സൂറത്തിൽ? ആ അമീഷ്യത് ഹാസിദ്. അപ്പൊ മക്കയിൽ വിശ്വാസം പഠിപ്പിക്കേണ്ട കാലഘട്ടമാണ്. അവിടെ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. വിശ്വാസം പഠിപ്പിച്ചതോടൊപ്പം സ്വഭാവം പഠിപ്പിച്ചു. ആ സ്വഭാവത്തിലൊരു പ്രധാന ഘടകമാണ് ഹസദ് എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ചെയ്തു? അക്കത്തുലന്നക്ക്. അപ്പോ ഇന്ന ഇതിനായാണ് ഊന്നിപ്പറയാനുള്ള. അതിൻ്റെ കൂടെ എന്തുണ്ട്? തഅക്കീദിൻ്റെ ലാമുണ്ട്. ലാമു തഅക്കീദ്. ല അക്കത്തുലന്നക്ക. അപ്പൊ നൂന് തഅക്കീദും ലാമു തഅക്കീദും. ലാമു തഅക്കീദ് എവിടെ വരും? നൂന് തഅക്കീദ് എവിടെ വരും? ിന്റെ മുമ്പിൽ വരും. താക്കീത് മുളാരിന്റെ അവസാനം വരും. അതേപോലെയാണ് കേട്ടോ. അവിടെ നൂന് താക്കീതിന് എന്തില്ല, ഷെഡില്ലാത്ത താക്കീതല്ല നൂനാണ്. ലനസ്ഫഅൻ പത്തത്തെ മീനാണ് അവിടെ കാണുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ തഅക്കീദിന്റെ നൂനാണ്. ലനസ്ഫഅൻ ലഅഖ്തുലന്നക്. ഞാൻ തീർച്ചയായും നിന്നെ ഞാൻ കൊല്ലും. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അപ്പോ ഇത് പറഞ്ഞ വസ്തുതയും കൂടി പോയിന്റ് ഔട്ട് ചെയ്യേണ്ട സംഗതിയാണ്. ഇന്നമാ യതഖബ്ബലു, തീർച്ചയായും സ്വീകരിക്കപ്പെടും. യതഖബ്ബൽ, സ്വീകരിക്കും. അള്ളാഹ് സ്വീകരിക്കും. മിനൽ മുത്തഖീൻ, ദൈവഭയമുള്ളവനാണെങ്കിൽ അവൻ നിന്നും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ലഇൻ ബസത്ത. ബസത്ത എന്ന വാക്കാരാ ചോദിച്ചത്? ബസത്ത പുതിയ വാക്കാണോ പഴയ വാക്കാണോ? ബസത്ത പഴയ വാക്ക. പല പ്രാവശ്യം വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. ബക്കറിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം വന്നില്ലേ?
അപ്പോ ഇവിടെ എന്താണ് ബസത്വം എന്ന് പറഞ്ഞാൽ നീട്ടി വിശാലമാക്കി പരത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. അതേസമയം ബസത്തയുടെ കൂടെ ഗില ചേർന്നാൽ എന്തായി? ഒരാൾക്കെതിരെ നീട്ടി എന്നാണ്. എതിരെ നീട്ടി, അപ്പൊ എതിരെ നീട്ടുന്ന എന്താ? ഒന്നുകിൽ അയാളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള നീട്ടലായിരിക്കും, അയാളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള നീട്ടലാണ് ബസത്ത ഇല വരുന്നത്. അപ്പൊ ഈ ബസത്ത വന്നിടത്തൊക്കെ പോയി നോക്കുക കേട്ടാ, ബസത്ത നോക്കുക, എവിടെ നോക്കണം? സീനത്ത് ആയി നോക്കുക. ബസത്ത വന്നിടത്ത് എവിടെ? ബസത്തയ്ക്ക് ശേഷം ലി വന്നിട്ടുണ്ടാവും, ഇല വന്നിട്ടുണ്ടാവും, അതൊക്കെ നോക്കുക. ഇലയ്യ ബസത്വ എന്ന് പറഞ്ഞിടത്ത് ത്വാവും താവും ചേർത്ത് ശദ്ധയാണ് പറയേണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ ഓർമ്മ. കാരണം എന്താ? ബസത്വ ബസത്തു പിന്നീട് ബസത്ത എന്നാണ്. ബസത്ത അവൻ നീട്ടി, ബസത്തു അവർ നീട്ടി, ബസത്ത നീ നീട്ടി. അപ്പൊ ത്വായും താവും കൂടെ ചേർത്തിട്ട് താഴാണ് വരേണ്ടത്. പക്ഷേ അവിടെ എന്ത് ചെയ്യണം? താ ത്വാവിന്റെ സ്വരത്തിൽ താ പറയണം, ബസത്വ. അതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? താൻ ശ്രദ്ധ കൊടുക്കാത്തത്. താൻ ശ്രദ്ധ കൊടുത്താല് ബസത്ത എന്ന് വായിച്ചാൽ. അപ്പൊ ത്വാവിന്റെ ഉച്ചാരണം വരണം, താൻ്റെ ഉച്ചാരണം വരണം. ബസത്ത ഇലയ്യതക്ക, നിന്റെ കൈ നീ എനിക്കെതിരിൽ നീട്ടിയാൽ. മനസ്സിലായില്ലേ? ബസത്ത ഇല വന്നുകൊണ്ടാണ് ഏതില്ലെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ നിന്റെ നേർക്ക് നീട്ടി ആയുധം നീട്ടിയാലും ദ്രോഹിക്കാൻ വേണ്ടി കൈ നീട്ടുന്നതിനാണ് ബസത്ത ഇല ഉപയോഗിക്കുന്നത്. ബസത്ത ഇലയ്യ എതക്ക ലിറ്റക്കത്തുലനീ, എന്റെ നേരെ നീ നീട്ടിയാൽ ലിറ്റക്കത്തുലനീ, ഇത് എന്നെ വധിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈ ലാം എന്ത് ലാന്റെ ലാമാണ്? ലിറ്റക്കത്തുലനീന്റെ ലാം. ആ ലാമത്തഴലിൽ. അപ്പൊ ഈ ഒരക്ഷരം മാത്രമേ ഉള്ളെങ്കിൽ ആ അക്ഷരത്തെ അതിന്റെ പേരാണ് പറയുക. ലാമുത്താക്കീദ്, അപ്പൊ ലാമുത്താക്കീദ് ഫത്തഹുള്ളതാണ്. ലാമു താലീൽ എന്താണ്? കസറുള്ളതാണ്. ലി അടുത്തത് താക്കീദ്, ഊന്നി പറയാനുള്ള ലാമ് ഫത്തഹുള്ളതായിരിക്കും. അതേപോലെ കസ്ര വരുത്തുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ, കസ്ര വരുത്തുന്ന അവയവങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ബാ എന്ന് പറഞ്ഞു. ബി ബില്ലാഹി, അപ്പൊ എന്താ ബാ എന്നാണ് പറയുക. നമ്മൾ പഠിച്ചത് ലീമിൻ ആൽ മാ ബീഫി ആലാ ഇല എന്നൊക്കെ പഠിച്ചത്. അതായത് ഗ്രാമർ പഠിക്കുമ്പോഴത്തേ അവിടെ ബാ എന്നേ പറയുള്ളൂ. ലിറ്റക്കത്തു ലനി പലിറ്റക്കത്തു ലനി, ഇതിൽ കർത്ത ക്രിയ കർത്താവ് കർമ്മം ഒക്കെ പറയാൻ പറ്റുമോ? പത്തല ഇവിടെയുള്ള വാക്ക് ലി തക്കത്തുലനി എന്ന വാക്കിൽ നിന്നും അതിലെ മൻ ഹിയൽ ഫാഇൽ, അല്ലെങ്കിൽ മാ ഹിയൽ ഫാഇൽ, മാ ഹിയൽ ഫാഇൽ, മാ ഹിയൽ മഫ്ഊൽ ബിഹി. നീ പായിൽ നീ പിഴവില് അല്ല 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 അന്ത ഫായില് ആ നീ മഫ്ഊലു ബിഹി തത്തലയിലുള്ള അന്ത ഹുവ ആള്. ഫായില് പിന്നെ നീ എന്താണ്? മഫ്ഊലു ബിഹി ആ നൂനിൽ വ്യക്തായത്താണ്, സേഫ്റ്റി നൂൻ. പിന്നെ മഫ്ഊലു ബിഹി യാവിൽ ജാവിൽ എന്നെ മുത്തകല്ലി മഫ്ഊലു ബിഹി. തത്തലയിൽ മാ അന ബിബാസത്തി യദിയ, ഇത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ഇത് ഒരുപാട് പോയിന്റ് ഇതിനകത്തുണ്ട് കേട്ടോ. നീ കരം നീട്ടിയാൽ എനിക്കെതിരിൽ, നീ എന്നെ കൊതിക്കുന്നതിനായി നിന്റെ കരം നീ നീട്ടിയാൽ. മാ അന ബിബാസത്തി യദിയ, എന്റെ കൈ ഞാൻ നീട്ടുന്നതല്ല. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? യദിയ ഇലേക്ക ലി അക്കത്തുലക്ക്, ഞാൻ നിന്നെ വധിക്കാൻ വേണ്ടി എന്റെ കൈ ഞാൻ നിന്നിലേക്ക് അല്ല നിനക്കെതിരെ നീട്ടുകയില്ല. വിലയിക്ക, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, രണ്ടു പേര് തമ്മിൽ ചണ്ട കൂടിയാൽ
രണ്ടു പേര് തമ്മിൽ ചണ്ട കൂടിയാൽ രണ്ടു പേര് തമ്മിൽ എന്ത് ചെയ്തു? പരസ്പരം വധിച്ചു. അൽ ഖാത്തിൽ വൽ മഖ്തൂലു ഫിന്നാർ എന്ന് പറഞ്ഞു. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് പറഞ്ഞു. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പൊ സാദിയർ ചോദിച്ചു, കൊന്നവൻ നരകത്തിലാണ്, കൊല്ലപ്പെട്ടവൻ അങ്ങനെ നരകത്തിലായി. അപ്പൊ അവൻ തിരിച്ചു കൊല്ലാൻ എന്ത് ചെയ്തിരുന്നു? താല്പര്യം കാണിച്ചവനായിരുന്നു. ചെയ്തിരുന്നു. അവൻ 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 ഇവനെ തിരിച്ചു കൊല്ലാൻ വേണ്ടി അവൻ എന്ത് ചെയ്തിരുന്നു? പരിശ്രമിച്ചിരുന്നു. പക്ഷേ ജയിച്ചതും അവൻ തോറ്റു, ഇവൻ ജയിച്ചു. അപ്പൊ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇതൊക്കെ ഇനി തക്കത്തൂല, നീ എന്നെ വധിക്കാൻ വേണ്ടി നിന്റെ കൈ എന്നിലേക്ക് നീട്ടിയാൽ, എതിയ ഞാൻ അങ്ങനെ നിന്നെ കൊല്ലാൻ ഉദ്യുക്തനാവുകയില്ല. അപ്പോഴാണ് ശേഷം പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതിന്റെ ബാക്കി പിന്നെ അടുത്ത ആഴ്ചയിലാണ് പറയുന്നത്. അപ്പൊ അന്നേരം മനസ്സിലാകും നമുക്ക്. അപ്പൊ ഇവര് എന്തല്ല, മക്തൂല് ഞാറിലല്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചു, അയാൾ വധിച്ചാലും ഞാൻ വധിക്കില്ല. ശ്രമിച്ചിട്ട് കൊല്ലാതിരിക്കുന്നതല്ല, മറിച്ച് എന്താണ്, ശ്രമിച്ചിട്ട് നടക്കാതിരുന്നതല്ല, മറിച്ച് അയാൾ നേരത്തെ തന്നെ തിരിച്ചു കൊല്ലാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇനി അഖാഫുല്ലാഹ റബ്ബല്ലാല, റബ്ബിന് എന്തുകൊണ്ടാണ് നസ്ബ് വന്നത്? അല്ലാഹു എന്നുള്ളതിന്റെ ബദലുള്ള അവന്റെ അള്ള എന്ന വാക്ക് ലഫ്സ് ജലാലത്തിന്റെ ബദലായിട്ട് ബദലായിട്ട് വരും. ഇനി അഖാഫുല്ലാഹ, അള്ളയെ ഞാൻ ഭയപ്പെടുന്നു. റബ്ബല്ലാലമീൻ, ലോകരക്ഷിതാവായ. എന്തുകൊണ്ട് ആല മൂന എന്ന് പറഞ്ഞില്ല? ഇളാപത്ത് ചെയ്തുകൊണ്ട് ഈന കൊണ്ട് ഇനി ഒരു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ തബു അ, തബു അ പുതിയ വാക്കാണെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ബാ എന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, താപയല്ല. മടങ്ങി. അപ്പൊ ബാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത് പട്ടിക പറഞ്ഞു പഠിക്കാത്തത് കൊണ്ടാണ് തബു എന്ന വാക്ക് വരുമ്പോഴത്തേക്ക് പുതിയ വാക്കാണെന്ന് തോന്നുന്നത്. അൻ തബു നീ മടങ്ങുന്നതിന് വേണ്ടി, എന്റെയും നിന്റെയും പാപം കൊണ്ട്. അപ്പൊ എന്റെ പാപം കൊണ്ട് അയാൾ എങ്ങനെ മടങ്ങുന്നത്? നബിസ്ലാസ്ലം പറഞ്ഞില്ലേ, മുഫ്ലിസ് ആരാണ്? ബാങ്ക്രപ്റ്റ് എന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പരായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. പാലു അള്ളാഹു റസൂലു ആലം, അള്ളാഹു റസൂലിനെ അറിയാവുന്നതാണ്. നബിസ്ലാസ്ലം പറഞ്ഞു, അൽ മുഫ്ലിസ് മിൻ ഉമ്മത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചു. എന്നെന്താ പറഞ്ഞത്? അവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തു? അവര് നര ഭരണലോകത്ത് വരും. ഒരാൾ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വിളിച്ചിട്ടുണ്ട്, അതേപോലെ സുകൃതങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അയാൾ ചെയ്തിട്ടുണ്ട് വേറെ കുറെ അക്രമങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ വരുമ്പോൾ അക്രമിക്കപ്പെട്ടവൻ ഈ അക്രമിയുടെ നന്മകളെല്ലാം എന്തെയും ആക്രമിക്കപ്പെട്ടവന് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ പകരം കോമ്പൻസേഷനായിട്ട് ഇയാളുടെ നന്മകൾ കൊടുക്കാൻ തികയുന്നില്ല. തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ വധിക്കപ്പെട്ടവനാണെന്ന് വിചാരിച്ചു. ഇപ്പൊ വധിക്കപ്പെട്ടവൻ വധിച്ചവന്റെ നന്മയെല്ലാം എടുത്ത് വധിക്കപ്പെട്ടവന് കൊടുക്കും. അപ്പോ അതിന് അയാൾ ചെയ്ത തെറ്റിന് തുല്യമായ കോമ്പൻസേഷൻ ആയിട്ട് ഇയാളുടെ നന്മകൾ അങ്ങോട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വധിക്കപ്പെട്ട ആളുടെ തിന്മകൾ ഇയാൾക്ക് ഇങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ എന്തായി ഈ പറഞ്ഞ സംഗതിയായി? അതെങ്ങനെയായിരിക്കണം? നേരത്തെ പറഞ്ഞ പോലെ
മാ അനബി ബാസത്തി യദിയ എന്ന് പറയണം. ഞാൻ എൻ്റെ കൈ അങ്ങോട്ട് എൻ്റെ വരെ നീട്ടുന്നതല്ല, നേരം തീരുമാനിക്കും. ഞാൻ അങ്ങോട്ട് അവനെ വധിക്കുന്നതല്ല എന്ന് തീരുമാനിച്ചാൽ ഇനി ഒരിതു, അപ്പോഴാണ് ഇനി ഒരിതു അബോ അബി ഇസ്നി വയസ്സിനൊക്കെ എൻ്റെ പാപവും നിന്റെ പാപവും കൊണ്ട് നീ എന്തായാലും കൊന്നു, നീ പാപിയാണ്. അപ്പോൾ നീ എന്നോട് ചെയ്ത പാതകം കാരണമായി നിന്റെ നന്മകൾ ഇങ്ങോട്ട് തരേണ്ടിയുണ്ട്. പക്ഷെ അതിന് നിന്റെ അടുക്കൽ ഇനഫ് ബാലൻസ് ഇല്ല. ബാങ്ക് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നിന്റെ കയ്യിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ തിന്മകൾ അങ്ങോട്ട് തന്നെ കയറും. അപ്പൊ നീ എന്തായി, നിന്റെ തിന്മയും എന്റെ തിന്മയുമായിട്ട് നീ മടങ്ങുന്നു. ബിസ്മി വസ്മി ഫതകൂന മിൻ അസ്ഹാബി നാർ, നീ നരകത്തിന്റെ അവകാശിയായിത്തീരും. നരകത്തിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നരകാവകാശിയായിത്തീരും. സാഹിബുൽ ബൈത്ത് സാഹിബുൽ ദുഃഖ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാഹിബാണ്. വദാലിക ജസാഉല്ലാലിമീൻ, അതാണ് അക്രമികളുടെ പ്രതിഫലം. ഫതവഅത് ലഹു നഫ്സുഹു, അങ്ങനെ എന്തായി, തവഅത് ലഹു അവന് വഴങ്ങി. അപ്പൊ നമ്മൾ നേരത്തെ തക്കബ്ബല പറഞ്ഞല്ലോ, ഈ തക്കബ്ബലയാണ് നമ്മൾ ഇബാദത്തെ കഴിഞ്ഞ് നമ്മ ആരാധനകളെ കഴിഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഉംറ കഴിഞ്ഞു വന്നു, ഹജ്ജ് കഴിഞ്ഞു വന്നു, ഇപ്പൊ എന്ത് പറയും, തക്കബ്ബൽ. ആ തക്കബ്ബലല്ലാ, തക്കബ്ബലല്ലാ, അല്ലാ തക്കബ്ബല, അള്ളാഹു എന്ന് പറയുന്ന പോലെ തക്കബ്ബല, അല്ലാ അല്ലാ സ്വീകരിക്കട്ടെ എന്ന ആശംസ വാക്കാണ്. ഫേള് മാളിയായിട്ടാണ് പറയുന്നത്, ആശംസ വാക്കാണ്. അതേപോലെ ഫതവഅത്ലഹു നഫ്സുഹു, അവന്റെ ശരീരം അല്ലെങ്കിൽ അവന്റെ നഫ്സ് അവന് വഴങ്ങി. ഖത്ല അഖീഹി, അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്തു, വഴക്കിയെടുത്തു, എന്ത് ചെയ്തു, വഴക്കിയെടുത്തു. ഖത്ല അഖീഹി, അവനെ തൻ്റെ സഹോദരനെ വധിക്കുന്നതിന് വേണ്ടി അവൻ്റെ നഫ്സ് വഴങ്ങി. ഫഖത്തലഹു, അങ്ങനെ അവന് കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിറീൻ, അങ്ങനെ അവൻ ഖാസിറിൻ്റെ ഫേല മാദി എന്താണ്, ഫേല മാദി ഖസറ, ഫേല മുദാരി യഖ്സറു, യഖ്സറു, അൻ്റെ മസ്ദർ ഖസ്റു, പിന്നെ ഒരു ഒരു മസ്തരം കൂടെ ഉണ്ട്. അപ്പൊ അതെന്തായിരിക്കും, ഖുസ്രാൻ. അതെ, ആധിക്യത്തിന്റെ ക്രിയാനാമമാണ് ഖുർആനും പോലെ, ഖുസ്രാനും ഖുർആനും. ഫാസ്ബഹമിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടു. ഇപ്പൊ ബാസല്ലാഹു ഖുറാബൻ, ബാസ പുതിയതാണെന്ന് തോന്നുന്നുണ്ടോ? ഗുറാബിനാണ് അറിയാത്ത ആൾക്കാർക്ക്, നമ്മളെ ബ്രദർ കാക്ക ഗുറാബൻ. യബ്ഹസു ഫിൽ അർദ്, യബ്ഹസു ആണ് പുതിയതെന്ന് ചോദിച്ചത് അല്ലേ. തെരഞ്ഞു നിർത്തുണ്ട്, എന്താണ് തെരഞ്ഞു ചരിഞ്ഞു, തിരയുക, തിരഞ്ഞു. അതെ, തിരഞ്ഞു നടത്തുന്നുണ്ട്. ബഹസ ബഹസ ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ബഹസയ്ക്ക്, അതായത് ചെഴയുക അല്ലെങ്കിൽ കുഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ പിന്നെ അതിൽ നിന്നാണ് ബാക്കി എല്ലാ അർത്ഥങ്ങളും വരുന്നത്. അതിൽ നിന്നാണ് എന്ത് വന്നത്, നമ്മുടെ പവർ സപ്ലൈ ഫെയിലിയർ ആണ്, കുറച്ച് ഇതായിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോ അതിൽ നിന്നാണ് പിന്നെ തിരയുക എന്നൊക്കെ അർത്ഥം വന്നത്, ചെഴഞ്ഞു കുഴിഞ്ഞു കുഴിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഓരോ പിന്നെ സാന്ദർഭികമായിട്ടുള്ള വാർത്തയിലേക്ക് പിന്നീട് പോവുകയാണ്. ബഹസ എന്ന് പറഞ്ഞാൽ കുഴിമാന്തി എന്ന് തന്നെയാണ് അവിടെ ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചുള്ളത്. ഭൂമിയിൽ കുഴിച്ചു കൊണ്ട് വരുന്നതായ ഒരു 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 കുഴിക്കുന്നതായ ഒരു കാക്കയല്ലെന്ന് ചോദിച്ചു. ലി യുരിയഹു, യുരിയ നമ്മൾ പഠിച്ചു ബക്കറയിൽ തന്നെ ഒന്നുള്ളൂ. അപ്പൊ അല്ലി ലാമത്തെ അഴിയിൽ വന്നപ്പോ നസ്ബ് ചെയ്തു. ലി യുരിയഹു, അവന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. കൈഫ യുവാരി, യുവാരി വാറ, യുവാരി വാറ, യുവാരി ഏതു
മറവ് ചെയ്തു. യുവാരി, യുവാരി അപ്പൊ എന്തായി? നഗ്നത മറയ്ക്കുന്ന കാര്യവും വന്നിട്ടുണ്ട് ഖുർആനിൽ ഇതേ രീതിയിൽ തന്നെ. ഇവിടെ എന്താണ് സൗഅത്ത്? സൗഅത്ത് എന്താ? ചൂട്, മോശമായത്. സൗഅത്ത് മോശമായത്. അതേപോലെ ഔറത്ത് എന്നും ആ മോശമായെന്ന അർത്ഥത്തിൽ, അതായത് നാണം വരുത്തുന്നത് എന്ന അർത്ഥത്തിൽ സൗഅത്ത് വരുമ്പോൾ ഉണ്ടായി, അതിന് ഗുഹ്യസ്ഥാനം ഔറത്ത് എന്നും അർത്ഥം വരും. അങ്ങനെയാണ് ആദം അലൈഹി സ്വലാമും അവ്വയും നാണം മറച്ചു എന്ന കാര്യം അതിനടുത്ത് ഇതേ വാക്കാണ് ഉപയോഗിച്ചത്. കൈഫ യുവാരി സൗ അതല്ല, നമ്മുടെ കൈഫ യുവാരി യക്സിഫാനി അലൈഹിമ മിൻ വറഖുൽ ജന്നാ എന്ന് പറയുന്നത് അവിടെ യുവാരിയുണ്ട്. സൗആതിഹിമ എന്നാവുന്നത് സൗആത്ത്. സൗഅത്ത് എന്ന് പറഞ്ഞിടത്ത് മൃതദേഹം എന്ന അർത്ഥമാണ് ഖുറാനിൽ രണ്ട് സ്ഥലത്താണ് സൗഅത്ത് വന്നിരിക്കുന്നത്. അവിടെ രണ്ട് സ്ഥലത്തും മൃതദേഹം എന്ന അർത്ഥമാണ്. സൗആത്ത് വന്നിരിക്കുന്നിടത്ത് ഔറത്ത് എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ യുവാരി കൈഫ യുവാരി സൗഅത്ത് അഖീ, തൻ്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കാക്ക കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കുഴി മാന്തുന്ന കാക്കയെ അള്ളാഹ് നിയോഗിച്ചു. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ വൈലത്ത, അപ്പോ യാ വൈ യാ വൈലത്ത എന്ന് പറഞ്ഞാൽ എന്റെ കഷ്ടമേ, എനിക്ക് നാശം, ഓ കഷ്ടമായല്ലോ എന്ന് നമ്മൾ പറയുന്ന പോലെ ഉള്ള പ്രയോഗമാണ്. യാ വൈലന എന്നൊക്കെ പറയുന്ന പോലെ, യാ വൈലന എന്ന് പറയുമ്പം ബഹുവചനമാണ്, യാ വൈലത്ത എന്ന് പറഞ്ഞിടത്ത് ഏകവചനമാണ്. യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്നൊക്കെ വന്നിട്ടില്ലേ, അതന്നെ. യാ വൈലത്ത എന്റെ നാശമേ, അഅജസ്തു അജസ യഅജിസു, അശക്തനായി, അജസ യഅജിസു അശക്തനായി, അഅജസ അശക്തനാക്കി. അതെന്നാണ് മുഅ്ജിസും മുഅ്ജിസത്തൊക്കെ വന്നത്, അശക്തനാക്കിയത്. ഇവിടെ എന്താണ്, ഇവിടെ ആ ചോദ്യത്തിന്റെ ആയ അജസ്തു, ഞാൻ അശക്തനായോ അശക്തനായി പോയല്ലോ, അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കയെ പോലെ ആകുന്നതിന് പോലും എനിക്ക് കഴിവില്ലാതെ പോയല്ലോ. ഫഉവാരിയ, അങ്ങനെ ഞാൻ മറവ് ചെയ്യുന്നതിന്, വാറ യുവാരി, യുവാരി യുവാറൂന, തുവാരി തുവാറൂന, ഉവാരി ഉവാരിയ, അങ്ങനെ ഞാൻ മറവ് ചെയ്യുന്നതിന്, അൻ അക്കൂന ഫ ഉവാരിയ. അപ്പൊ അൻ മുൻകടന്നത് കൊണ്ടാണ്, അൻ വന്നത് കൊണ്ട് അക്കൂനയ്ക്ക് നസ്ബ് ചെയ്തു, അതേ കാരണം കൊണ്ട് ഉവാരിയയും വന്നു. അങ്ങനെ ഞാൻ ആകുന്നതിനും ഫ ഉവാരിയ ഞാൻ മറവ് ചെയ്യുന്നതിനും, സൗഅത്ത് അഹി, ആ ഈ സൗഅത്ത് രണ്ട് സ്ഥലത്ത് ഇത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് രണ്ട് സ്ഥലത്തും വന്നിരിക്കുന്നത് സൗഅത്ത്, എന്റെ സഹോദരന്റെ മൃതദേഹം. ഫ അസ്ബഹ മിനന്നാദിമീൻ, അങ്ങനെ അവൻ ഖേദിക്കുന്നവൻ ആയിത്തീർന്നു. ആദ്യം പറഞ്ഞു നഷ്ടത്തിൽ നഷ്ടപ്പെട്ടവൻ പൂർണ്ണമായും എന്റെ ഒരു നഷ്ടപ്പെട്ടവനായി, പിന്നീട് അവൻ എന്തായി ഖേദമുള്ളവനുമായി തീർന്നു. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന അർത്ഥത്തിൽ ഖേദമുള്ളവനും ആയിത്തീർന്നു. നാദിമീന്റെ പേര് മാറി നാദിമീന്റെ പേര് മാറി നദീമ. എന്താണ് നദീമ എന്തമോ, അത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരുപാട് വാക്ക് പദങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, നമ്മൾ സമയം കുറെ അതിക്രമിച്ചിരിക്കുന്നു, കുറെ ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ഈ വായിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. വെറുതെ ഹിസ്റ്ററി പറയാൻ വേണ്ടിയല്ല ഖുർആൻ സംഭവങ്ങൾ വിവരിച്ചു തരുന്നത്, അതിൽ നിന്നും നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിയും. അതിനാണ് നമുക്ക് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഹിക്മത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക. കുറച്ച് കാര്യങ്ങൾ അക്ഷരം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ഞാൻ അണ്ടർസ്റ്റാൻഡ് പറയാൻ വിമർശിക്കാൻ ജനങ്ങൾ വിമർശിക്കുന്നതിൻ്റെ കാരണമല്ല, പക്ഷേ യഥാർത്ഥ പോയിന്റിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഭാഷ നന്നായിട്ട് പഠിക്കണം.
നമ്മൾ ഭാഷ പഠിച്ചുകൊണ്ടല്ലേ നമുക്ക് ബസത്തെ ഇല എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ബസത്തെ ഇല അല്ലാതെ വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ അത് നോക്കുമ്പോഴത്തേക്ക് അത് വേറെ അർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഷ പഠിച്ചുകൊണ്ട് ഗ്രാജുവലി നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും, അതിൻ്റെ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റഹ്മതുക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലല്ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. وعليكم السلام.